നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അപ്ഡേറ്റാണ് കാണിച്ചിരുന്നത്. എൻ്റെ ബീറ്റ ഫ്രൈസ് 12 ഡേയ്സിലുള്ള വളർച്ചയാണ് കാണിച്ചിരുന്നത്. ഇപ്പോൾ 12 ഡേയ്സ് ആകുമ്പോഴേക്കും നമ്മളൊരു ബിഗ് ടാങ്കിലേക്ക് ആയിട്ടങ്ങളെ മാറ്റി, പിന്നെ പേരൻസിന് ആവശ്യമെങ്കിൽ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അവറ്റങ്ങളുടെ കൂടെ ഇടുക. പിന്നെ ഫീഡും നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള സമയമായി തുടങ്ങി. അപ്പോൾ 12 ദിവസം പ്രായം. ഇനിയുള്ള ഡേയ്സിൽ സർവൈവൽ കൂടുതലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ദിവസം കഴിഞ്ഞ് പ്രായമായ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഏകദേശം ഒരു 400-500 കുഞ്ഞുങ്ങളുണ്ട്. ഇതെല്ലാം ഒരൊറ്റ ബാച്ചിൽ ഒരു പാരൻറ്റിൻ്റെയും ഒരു ഫീമെയിലിൻ്റെയും കൂടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാരൻ്റ് ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട്, കാരണം അത് നല്ലൊരു കെയറിങ് പാരൻ്റാണ്. അതുകൊണ്ട് ഞാൻ കീപ്പ് ചെയ്യുകയാണ് ഇവറ്റങ്ങളെ. ഒഴിച്ചു കൊടുക്കുന്ന ഫീഡ് ഇൻഫുസോറിയ, അത് ഞാനൊരു ഒരു ഗ്ലാസ് ഇവറ്റങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. പ്ലസ് നമ്മുടെ മൈക്രോവേവ്, അത് റെഗുലറായിട്ട് മോർണിംഗിൽ ഫീഡ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ വാട്ടറിൻ്റെ കളറ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒരു ചേഞ്ച് നോക്കിയിട്ടാണ് നമ്മൾ ഫീഡ് ചെയ്യുക. അല്ലാതെ ദിവസം ഇത്ര ടൈം ഫീഡ് ചെയ്യുക എന്നല്ല, അവറ്റങ്ങൾ തിന്നുന്നതനുസരിച്ച് അവറ്റങ്ങൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്ത് ചെറുതായിട്ട് മൊയ്നാസും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊയ്നാസിൻ്റെ കുഞ്ഞുങ്ങളെ ഇവറ്റങ്ങൾ തിന്നോളും, വലുതിനെ അതിൻ്റെ പാരൻറ്റും തിന്നോളും. അപ്പോൾ കറക്റ്റ് പ്രാക്ടീസാണ് നമുക്ക് ആവശ്യം. അങ്ങനെ ഒരു റെഗുലർ പ്രാക്ടീസായി കറക്റ്റും നമ്മുടെ ബീറ്റാസിനെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സർവൈവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. താങ്ക് യു.